Hi friends, welcome back to Sreekuttan and Sreekuttiisss world. Inna nalla naadan neendarpazham purichundakkiyalo tholiyokke karuthu poyathundu kazhikkan madiyayittu pazhavidi irippundu idine onnu neyile roast cheythu Sreekuttanum Sreekuttikkum kodukkam appo thodangalle നേന്ത്രപ്പഴം പൊളിച്ചെടുത്തു. ഇതിനെ നാല് പീസസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഓരോ പീസും വീണ്ടും നാല് പീസസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തു. നിങ്ങൾക്ക് കനം വേണമെങ്കിൽ അല്പം കൂടി കനത്തി കീറിയെടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചു, അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ തിരിച്ചും മറിച്ചുമിട്ട് ഒരു ചെറിയ ഗോൾഡൻ കളറാകുന്നിടം വരെ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പഴമൊക്കെ നെയ്യിൽ കിടന്ന് അങ്ങനെ റോസ്റ്റ് ആവാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇനി ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് അങ്ങനെ തിരിച്ചും മറിച്ചുമിട്ട് ഒരു ചെറിയ ഗോൾഡൻ കളറാകുമ്പോൾ ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് കോരിയെടുക്കാം. നേന്ത്രപ്പഴം പൊരിക്കാൻ ഉപയോഗിക്കുമ്പോൾ നേന്ത്രപ്പഴം നന്നായിട്ട് പഴുത്തായിരിക്കണം കേട്ടോ. നല്ല മധുരം കാണും അപ്പോൾ പഴത്തിന്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ അല്പം പഞ്ചസാര കൂടി ഇങ്ങനെ വിതറിയിടാറുണ്ട്. ചൂടോടെ അങ്ങനെ പഞ്ചസാര തരികൾ നേന്ത്രപ്പഴം റോസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. അങ്ങനെ രണ്ട് സൈഡും ഗോൾഡ് കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കോരിയെടുക്കാം. മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഓരോ ബാച്ചസുകളായിട്ട് മുഴുവൻ നേന്ത്രപ്പഴവും ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് എടുക്കാം. ചൂടോടെ ഇങ്ങനെ നേന്ത്രപ്പഴം കോരിയെടുക്കുമ്പോൾ തന്നെ അതിലേക്ക് അല്പം പഞ്ചസാര കൂടി ഇങ്ങനെ വിതറിക്കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ. മധുരം കൂടുതൽ ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് ഇത് ഓപ്ഷണലാണ്. അങ്ങനെ ഞാനിവിടെ എല്ലാ നേന്ത്രപ്പഴവും റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഞാനിതിലേക്ക് അല്പം പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ രണ്ടാൾക്കും മധുരം ഭയങ്കര ഇഷ്ടമല്ലേ, അപ്പോൾ അല്പം മധുരമൊക്കെ ആവാം. അങ്ങനെ നല്ല നാടൻ നേന്ത്രപ്പഴം റോസ്റ്റ് റെഡിയായി. ഒരു നൊസ്റ്റാൾജിക് ഫീലൊക്കെ ഇല്ലേ, പണ്ടൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ വീട്ടിൽ നിന്ന് കിട്ടുന്ന പഴം റോസ്റ്റിൻ്റെ ഒരു ഫീലിങ്സ് ഓർമ്മ വന്നോ.